ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മധുരക്കിഴങ്ങ് പായസവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. സിമ്പിളാണ്. മധുരക്കിഴങ്ങ് ഷ്രെഡ് ചെയ്തത് തൊലി കളഞ്ഞിട്ട്, പിന്നെ പാല്, പഞ്ചസാര, മിൽക്ക് മേഡ് ഇത്രയേ വേണ്ടൂ. അപ്പം അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ എത്രയാണോ കിഴങ്ങെടുക്കുന്നത് അതിനനുസരിച്ച് പാലെടുത്താൽ മതി. ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല. ഇത് കിഴങ്ങിട്ട് കൊടുത്ത് വെന്ത് വരുമ്പോൾ തന്നെ പാല് കുറുകും. അന്നേരം നോക്കിയിട്ട് പാലൊഴിച്ചു കൊടുക്കണം. പാലൊന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. ഇതിനെ നമ്മൾ കണ്ണൂർക്കാർ വത്താസ് എന്നാണ് പറയാറ്. ഇത് ഷ്രെഡ് ചെയ്ത് നേരത്തെ വെക്കരുത്. നമ്മളെപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഷ്രെഡ് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കളറ് ചേഞ്ച് ആവുന്നുണ്ട്. ഇതിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് മിൽക്ക് മേഡ് ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിത് മിൽക്ക് മേഡ് പ്ലസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി മധുരം നോക്കിയിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം തിളച്ച് കിഴങ്ങ് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വേവും, ഷ്രെഡ് ചെയ്തിട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. അത് ശരിക്കും ബത്താസിൻ്റെ പായസമാണെന്ന് കുടിക്കുമ്പോൾ മനസ്സിലാവുകയില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള കാഷ്യൂ, കിസ്മിസ്, അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ, ബദാം ഇട്ട് അതൊന്ന് ബ്രൗൺ കളറായാൽ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി കിസ്മിസും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷുവറാണ് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.